നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ജാമിയ മിലിയ സർവകലാശാല പൗരത്വ ബില്ലിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ മാധ്യമശ്രദ്ധ ആകർഷിച്ച ഐഷ റന്ന കൊണ്ടോട്ടിയിലെ പൊതുപരിപാടിക്കിടെ ഇടതുപക്ഷത്തിനെതിരെ നടത്തിയ പരാമർശം വിവാദത്തിൽ. പൗരത്വ നിയമത്തിനെതിരായ പോരാട്ടത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ചന്ദ്രശേഖർ ആസാദിനെ വിട്ടയക്കണമെന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതോടൊപ്പം കേരളത്തിൽ ഹർത്താൽ നടത്തിയതിന് പിണറായി വിജയൻ സർക്കാർ അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നും പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് CPM പ്രവർത്തകർ ഐഷയ്ക്കെതിരെ രംഗത്തെത്തിയത്. പിണറായിക്കെതിരെ പറഞ്ഞതിന് മാപ്പ് പറയണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും ഐഷ വ്യക്തമാക്കി. ഐഷയുടെ അഭിപ്രായം വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്നായിരുന്നു പ്രവർത്തകരുടെ ആക്രോശം. റെന്നയുടെ അഭിപ്രായ പ്രകടനത്തെയല്ല, സംയുക്ത പ്രക്ഷോഭത്തിന്റെ വേദി ഉപയോഗിച്ച് സ്വന്തം രാഷ്ട്രീയം കടത്തിവിടുന്നതിനെതിരെയാണ് പ്രതിഷേധിച്ചതെന്ന് പ്രവർത്തകർ പറയുന്നു. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. മാപ്പ് പറയണമെന്ന ബഹളങ്ങൾക്കിടെ റെന്ന തിരിച്ചു പോവുകയായിരുന്നു. റെന്ന മാപ്പ് പറയുന്നു എന്ന തലക്കെട്ടോടെ ചിലർ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. മാപ്പ് പറഞ്ഞെന്ന് പറയുന്നത് തെറ്റായ പ്രചരണമാണ്. ആക്രോശിച്ചവരോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. സ്ത്രീകൾ വീട്ടിലിരുന്ന് അഭിപ്രായം പറഞ്ഞാൽ മതിയെന്ന് പറയുന്നവർ എന്ത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നായിരുന്നു ഐഷയുടെ പ്രതികരണം. ജാമിയയിൽ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന വിദ്യാർത്ഥിനി എന്ന നിലയിലാണ് കൊണ്ടോട്ടിയിലെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. പൊതുപരിപാടിയാണെന്നായിരുന്നു സംഘാടകർ പറഞ്ഞത്. അതേസമയം കൊണ്ടോട്ടിയിലെ സംഭവത്തിൽ സ്വാഭാവികമായി പ്രതികരണം മാത്രമാണുണ്ടായതെന്ന് CPM ഏരിയ സെക്രട്ടറി പ്രമോദ് ദാസ് പ്രതികരിച്ചു. ഐഷയ്ക്കെതിരെ പ്രതികരിച്ചവരിൽ എല്ലാ വിഭാഗത്തിലുള്ളവരും ഉണ്ടായിരുന്നു. പൊതുപരിപാടികളിൽ ഐഷ അടക്കമുള്ളവർ സംസാരിക്കേണ്ടതില്ലെന്നായിരുന്നു സംഘാടകരുടെ തീരുമാനം. എന്നാൽ MLA പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെ ഐഷ സ്വമേധയാ പ്രസംഗിക്കാൻ തയ്യാറായി. ജമാഅത്ത് ഇസ്ലാമി വേദിയിൽ പറയേണ്ടത് പൊതുവേദിയിൽ പറഞ്ഞതിനെതിരെയാണ് ജനങ്ങൾ ഒന്നടങ്കം എതിർത്തതെന്നായിരുന്നു പ്രമോദാസ് പറഞ്ഞത്.